ആദരണീയനായ യോഗാധ്യക്ഷൻ പ്രൊഫസർ കെ ആർ ചന്ദ്രമോഹൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആര്യ രാജൻ, മറ്റ് പ്രിയപ്പെട്ട ഉകാസയുടെയും ലൈബ്രറി കൗൺസിലിൻ്റെയും ഇപ്സോയുടെയും ഒക്കെ തന്നെ സംഘാടകരെ, പ്രവർത്തകരെ, മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. വളരെയധികം സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. അതേസമയം തന്നെ നമ്മുടെ രാജ്യം വലിയ വെല്ലുവിളികളും ഭീഷണികളും, ആശാനടക്കമുള്ള നമ്മുടെ കവികളും എഴുത്തുകാരും സാമൂഹ്യ നവോത്ഥാന നേതാക്കളുമൊക്കെ തന്നെ ജീവൻ കൊടുത്തുകൊണ്ട് പോരാടി നേടിയ നമ്മുടെ സ്വാതന്ത്ര്യവും സാഹോദര്യവും സമത്വവും ഒക്കെ തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിൻ്റെ സംസ്കാരം ഇവിടെ സുചിതമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സാഹോദര്യത്തിൻ്റെയും മൈത്രിയുടെയും സന്ദേശം ബുധൻ മുതൽ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ പൂർവ്വബുദ്ധന്മാർ മുതൽ, സൈന്ധവ നാഗരികത മുതൽ നാം പോരാടിക്കൊണ്ടിരിക്കുന്ന, ജീവിത സമരം ചെയ്ത് ആർജിച്ച നമ്മുടെ ജനായത്ത സഭ്യത തന്നെ വലിയ ഭീഷണികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ആശാനെക്കുറിച്ചും അദ്ദേഹത്തെ ആശാനാക്കി മാറ്റിയ ഒരു കുമാരുവിനെ, കായിക്കരയിൽ ജനിച്ച ആ കടലോരത്ത് തൊമ്മനവിളാകം എന്ന് പറയുന്ന കടലോരം പകുതി കടലെടുത്തിരിക്കുന്ന ആ പ്രദേശത്ത് ജനിച്ച് ഒരു കണക്കെഴുത്തുകാരനായിട്ട്, ഒരു ഗുമസ്ഥനായിട്ട് അവിടുത്തെ ഒരു കടയിലെ ഗുമസ്ഥനായി ഒതുങ്ങേണ്ട ഒരു മനുഷ്യനെ, അദ്ദേഹത്തെ ഒരു മഹാകവി എന്ന് മാത്രമല്ല ഒരു ലോക ചിന്തകനും തത്വജ്ഞാനിയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവാചകനും ആക്കി മാറ്റിയത് മറ്റാരുമല്ല നാരായണ ഗുരു തന്നെയാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ കവിത്വം, കേരളത്തെ കേരളമാക്കിയ, ആധുനിക കേരളത്തെ സൃഷ്ടിച്ച ഗുരുവിൻ്റെ കവിതയുടെ തന്നെ ഒരു ഫലമാണ്, പരിണിത ഫലം തന്നെയാണ് ഏറ്റവും കരുണാർദ്രമായ ഉപഗുപ്തൻ്റെ കണ്ണിൽ നിന്ന് അവസാനം അടർന്നു വീഴുന്ന ആ നെല്ലിക്ക പോലെയുള്ള ആ ഒരു ഒരു തുള്ളി കണ്ണുനീരുണ്ട് കരുണയുടെ അന്ത്യരംഗത്ത്. അപ്പോൾ അതുപോലെ അടർന്നു വീണ ഒരു ആമലകീ ഫലം തന്നെയാണ് ആശാൻ. മറ്റാരുമല്ല നാരായണ ഗുരുവാണ് അതിൻ്റെ സൃഷ്ടികർത്താവ് എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ആദ്യം ഒരു കണക്കെഴുത്തുകാരനായിരുന്നു, പിന്നെ ചിന്നസ്വാമി എന്ന് പറഞ്ഞ് കുറച്ച് താന്ത്രിക വിധികളൊക്കെ പഠിച്ച് സുബ്രഹ്മണ്യൻ്റെ അവിടെ കടലോരത്ത് കോവിൽ തോട്ടത്തുള്ള അമ്പലത്തിൽ ചില പൂജാവിധികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. ചിന്നസ്വാമിയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒരു വലിയ ഭാവഗായകനാക്കി മാറ്റിയത്, ഇവിടെ പറഞ്ഞതുപോലെ സ്നേഹഗായകനും ഭാവഗായകനും ആശയഗംഭീരനും ഒക്കെ ആക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ ഗുരുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യപ്പെടലും അദ്ദേഹത്തിൻ്റെ ഗുരുവുമായിട്ടുള്ള ആ വളരെ കരുണാർദ്രമായ മനുഷ്യബന്ധങ്ങളും തന്നെയാണ്. അപ്പോൾ ആധുനിക കേരളത്തെ നിർമ്മിച്ച നാരായണ ഗുരുവിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ കവിത്വവും തന്നെയാണ് യഥാർത്ഥത്തിൽ ആശാനെ പോലെയുള്ള ഒരു മഹാകവിയെ, അല്ലെങ്കിൽ നിരവധി മറ്റ് കവികൾ, ആശാന് മുമ്പ് തന്നെ നമുക്കറിയാം കൊച്ചിയിലെ പണ്ഡിറ്റ് കറുപ്പൻ ആണ് മാനസഗുരുവായിട്ട് നാരായണ ഗുരുവിനെ കണ്ടുകൊണ്ട് കവിതകൾ ചമച്ച് കൊച്ചിയിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ഈ മാനവികതയുടെ, ജാതി വിരുദ്ധമായ കാരുണ്യത്തിൻ്റെ, അനുകമ്പയുടെ സന്ദേശത്തെ കൊണ്ടെത്തിച്ചു. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഇവിടെ പിന്നെ എ ആറിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ചന്ദ്രമോഹൻ സാർ പറഞ്ഞു പ്രചോദനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ വലിയകോയി തമ്പുരാൻ്റെ തന്നെ ഒരു സഹോദരനായി മാറിക്കൊണ്ട് മൂലൂരാണ് പണ്ഡിറ്റ് കറുപ്പന് മുമ്പ് തന്നെ അവർണരായിട്ടുള്ള തൊട്ടുകൂടാത്തവരുടെ ഇടയിൽ നിന്ന് ഒരു കവിയായിട്ട്, ആദരണീയനായ ഒരു കവിയായിട്ട്, സരസകവി എന്ന ഒരു പട്ടം ചാത്തിക്കിട്ടിയെങ്കിൽ പോലും, അത് വളരെ പരിമിതമായിട്ടുള്ള ഒരു സ്ഥലം ആയിരുന്നെങ്കിൽ പോലും, ഒരു പ്രധാനപ്പെട്ട ഒരു കവിയായി, ഭാഷയിലെ ആധുനിക കാലത്തൊരു കവിയായിട്ട് മൂലൂരാണ് ഉയർന്നു വരുന്നത്. മൂലൂരാകട്ടെ, പണ്ഡിറ്റ്കറപ്പനാകട്ടെ, പിന്നീട് ആശാനാകട്ടെ, തുടർന്ന് സഹോദരനയ്യപ്പനാകട്ടെ, ഇവരെയൊക്കെ നിർമ്മിച്ച് കൈരളിക്കും ലോകത്തിനും ചാർത്തിക്കൊടുത്തത്, കാഴ്ചവെച്ചത്, അല്ലെങ്കിൽ സംഭാവന ചെയ്തത് നാരായണ ഗുരു എന്ന വലിയ മറ്റൊരു കവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് മഹാകവി എന്ന് പറഞ്ഞാൽ പോരാ. ഏറ്റവും ഭാഷയിൽ ഇതുവരെ സ്ഥാനപ്പെടുത്താതെ, അടയാളപ്പെടുത്താതെ പോയിട്ടുള്ള ഏറ്റവും വലിയ കവി, ലോകത്തെ തന്നെ ഏറ്റവും വലിയ കവികളിൽ ഒരാൾ, ബുദ്ധനാണ് ഒരാൾ. ഇപ്പം കേരള ബുദ്ധൻ എന്ന് ഈ കവികളെല്ലാം വിളിക്കുന്ന മൂലൂർ, പണ്ഡിറ്റ് കറുപ്പൻ, ആശാൻ,
അതൊരു സഹോദരൻ. പിന്നീട് ജി ശങ്കരക്കുറുപ്പ് അടക്കമുള്ളവരൊക്കെ തന്നെ ആധുനിക കേരള ബുദ്ധൻ അല്ലെങ്കിൽ രണ്ടാം ബുദ്ധൻ എന്ന് അവരുടെ കവിതകളിൽ വാഴ്ത്തിയിട്ടുള്ള നാരായണഗുരു തന്നെയാണ് യഥാർത്ഥത്തിൽ വലിയ കവി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇതൊക്കെ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആശാൻ പിറന്നു വീണ 1870-കളുടെയും 1880-കളുടെയും ഒക്കെ ആ ഭാഗത്ത് തന്നെ ഗുരു ഇത്തരത്തിലുള്ള കവിതകൾ ചമയ്ക്കുകയായി. ആശാനോട് ഏറ്റവും വലിയ ഒരു ഭീഷണി കൊടുത്തത്, ഒരു ശാസന, ഒരു ധർമ്മശാസന കൊടുത്തതും മറ്റാരുമല്ല ഗുരുവാണ്. ഇനി മേലാൽ ഈ ശൃംഗാര ശ്ലോകങ്ങളും ഈ സ്തോത്രഗതികളും എഴുതിയേക്കരുത് എന്ന് ഒരു ധർമ്മശാസന കൊടുത്തതും ഗുരു തന്നെയാണ്. ഗുരുവും അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്ത് കുമ്മമ്പള്ളിയിലും വാരണപ്പള്ളിയിലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹവും സ്തോത്രഗതികൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ അത് പിന്നീട് അതിനെക്കുറിച്ച് വലിയൊരു പ്രസ്താവന, ചരിത്ര പ്രസ്താവന നടത്തി. ആ സ്തോത്രകൃതികൾ എഴുതിയ ആൾ ഇന്നില്ലല്ലോ എന്നാണ് ഗുരു പറഞ്ഞത്. സ്തോത്രകൃതികൾ എഴുതിയ ആൾ ഇന്നില്ലല്ലോ. സ്തോത്രകൃതികൾ വെച്ചുകൊണ്ട് തന്നെയോ അല്ലെങ്കിൽ മറ്റേതൊരു കവിയെയോ ആശാനെ പോലെ പിന്നീട് കാരുണ്യ ലോകത്തേക്ക് കടന്ന മറ്റേതൊരു കവിയെയോ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്ന ഒരു പ്രസ്താവനയും കൂടിയാണ് ഗുരു ഈ 1910-കളിൽ തന്നെ നടത്തിയിട്ടുള്ള പ്രസ്താവന. സ്തോത്രകൃതികൾ എഴുതിയ ആളിന്നില്ലല്ലോ. അപ്പം അത് വെച്ച് എന്നെ വിലയിരുത്തരുത്. എൻ്റെ വിദ്യാഭ്യാസ ഘട്ടത്തിൽ, എൻ്റെ കൗമാര അല്ലെങ്കിൽ ആദ്യ യൗവന ഘട്ടത്തിൽ ഞാൻ പലതും എഴുതിയിട്ടുണ്ട്. ഞാൻ പല ഭക്തി കാവ്യങ്ങളും എഴുതിയിട്ടുണ്ട്, ശൃംഗാര കവിതകൾ എഴുതിയിട്ടുണ്ട്, സ്ത്രീവിരുദ്ധമായി ചിലത് എഴുതിയിട്ടുണ്ട്, പലതും എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് വെച്ചുകൊണ്ട് ഒരു എഴുത്തുകാരൻ, ഒരു തത്വചിന്തകൻ, ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു കവി എന്ന നിലയിൽ എന്നെ വിലയിരുത്തരുത് എന്ന പ്രസ്താവനയാണ് ഈ സ്തോത്രകൃതികൾ എഴുതിയ ആളിന്നില്ലല്ലോ എന്ന പ്രസ്താവന. അതുപോലെ ആശാനോട് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനി മേലാൽ ഇത്തരത്തിൽ ഈ ശൃംഗാര കവിതകളും സ്തോത്രകൃതികളും മാത്രം എഴുതിക്കൊണ്ട് നടക്കരുത്. കൂടുതൽ സമഗ്രമായ ജീവിത ഒരു ബോധം അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിപുലമായിട്ടുള്ളൊരു ധാരണയും തത്വചിന്തയും ഉണ്ടാക്കണം, അത് താങ്കളുടെ കവിതയിലേക്ക് കൊണ്ടുവരണം എന്ന പരോക്ഷമായ ഒരു ധർമ്മശാസന തന്നെയാണ് യഥാർത്ഥത്തിൽ ഗുരു കൊടുത്തത്. അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ഒരു ശിഷ്യനായിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കവിയായിട്ടുള്ള നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് തന്നെയാണ് ആശാൻ കവിരംഗത്തേക്ക് കടക്കുകയും, അതുമാത്രമല്ല ഗുരുവിൻ്റെ തത്വചിന്തയുടെ ആധാരമായിരിക്കുന്ന ഇന്ത്യയുടെ തന്നെ വലിയ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും കൂടിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ബഹുഭാഷകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതും. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ഘട്ടം, ഗുരുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. പക്ഷേ ബ്രിട്ടീഷുകാരാണ് തൻ്റെ ഗുരുക്കന്മാർ എന്ന് പ്രസ്താവിച്ച 1914-ൽ തന്നെ 1-ാം ലോകമഹായുദ്ധം ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഗുരു നടത്തിയ വലിയൊരു പ്രസ്താവനയാണ് നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാരാണ് അവർ. അവർ ജയിക്കാൻ വേണ്ടി, ലോകയുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി നാമൊക്കെ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം എന്നാണ് ശിഷ്യരുള്ളത്. അതെങ്ങനെയാണ് ഈ പിന്നെ ഗുരുക്കന്മാരാകുന്നത്? അപ്പൊ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ 14-ൽ ഗുരു അത് വിശദീകരിച്ചു, എങ്ങനെയാണ് തൻ്റെ ഗുരുക്കന്മാരാകുന്നത്, പാശ്ചാത്യർ എങ്ങനെയാണ്. പാശ്ചാത്യരുടെ ആണ്ടുപുറവിലാണ് അദ്ദേഹം തീർത്ഥാടനം പോലും സെറ്റ് ചെയ്തത്, മൂലൂരിനും കിട്ടൻ വൈദ്യർക്കും ഒക്കെ കൊടുത്തത് പാശ്ചാത്യരുടെ ആണ്ടുപുറവിലാണ്. അപ്പോൾ പാശ്ചാത്യരെ എങ്ങനെ ഗുരുക്കന്മാരാക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് രാമാദികളുടെ, പ്രൊഫസർ ചന്ദ്രമോഹനോട് സൂചിപ്പിച്ചു, പ്രാണപ്രതിഷ്ഠയും. രാമനെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം ജി അരവിന്ദൻ്റെ ആ സിനിമയാണ് ഓർക്കുന്നത്, കാഞ്ചനസീത. സി എൻ്റെ നാടകത്രയങ്ങളാണ് നാം ഓർക്കുന്നത്. എന്താണ് ആ ശംഭൂകനെ ഇട്ട് ഓടിക്കുന്നതും അവനെ കഴുത്തറത്ത് കൊല്ലുന്നതും, ജാതിയും വർണ്ണവും പറഞ്ഞുകൊണ്ട് ഒരു ശൂദ്രനായി ജനിച്ചു എന്ന് പറയുന്ന നീ എന്തിന് വിദ്യാഭ്യാസം ചെയ്യുന്നു, നീ എങ്ങനെ ഒരു മുനിയാകും, നിനക്ക് ധ്യാനവും പഠനവും നിഷേധിക്കപ്പെട്ടിരിക്കുകയല്ലേ മനുസ്മൃതി പ്രകാരം, പിന്നെ നീ എങ്ങനെ ഒരു മുനിയാകാൻ ശ്രമിക്കുന്നു, ഒരു താമസനാകാൻ നിനക്കെന്ത് അർഹത എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിരച്ഛേദം ചെയ്യുന്ന, അയാളെ കൊല്ലാൻ ഓടിക്കുന്ന ആ ഭീകരമായ ചിത്രീകരണം നമുക്കൊരു ട്രാക്കിംഗ് ഷോട്ടായിട്ട് ജി അരവിന്ദൻ്റെ ആ കാഞ്ചനസീതയിൽ കാണും. സി എൻ്റെ നാടകങ്ങൾ നാടകത്രയത്തിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ ആ രാമാദികളെക്കുറിച്ചാണ്, പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് തന്നെയാണ് ഗുരു അന്ന് 1914-ൽ തന്നെ പറയുന്നത്. 25-ൽ വേറെ പ്രസ്താവന ഉണ്ട്, ഞാൻ അതിലേക്ക് വരുന്നില്ല.
ആശാനിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അപ്പൊ 14 ഗുരു പറഞ്ഞത് എന്താണ്? രാമാദികളുടെ കാലത്തുകൂടി ശൂദ്രാദികൾക്കു പോലും, ചാതുർവർണ്ണങ്ങളിൽ പെടുന്നവരാണ് ശൂദ്രാദികൾ, നാലാം വർണ്ണവ്യവസ്ഥക്കുള്ളിലുള്ളവരാണ്, സവർണരാണ്, ആ ശൂദ്രാദികൾക്ക് പോലും താനാകട്ടെ ഒരു അവർണനാണ്, വർണ്ണജാതി ബാഹ്യനാണ്. അപ്പൊ ചാതുർവർണ്ണത്തിൽ പെടുന്ന നാലാം വർണ്ണക്കാരായ സവർണരായ ശൂദ്രാദികൾക്ക് പോലും സന്യസിപ്പാൻ വകുപ്പില്ലല്ലോ രാമാദികളുടെ കാലത്ത്. അപ്പോ നമുക്ക് സന്യാസം തന്നത് പിന്നെ ആരാണ്? ബ്രിട്ടീഷ് ചക്രവർത്തിനിയുടെ കിരീടം, ആ നീതി നിയമം പാശ്ചാത്യ ആധുനികതയുടെ ഒരു നിയമം നിലനിൽക്കുന്നത് കൊണ്ടാണ്, നിയമത്തിനു മുമ്പിൽ മനുഷ്യരായി അംഗീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് അവർണനായ തനിക്ക് പോലും, ചണ്ടാളൻ, അന്ത്യജൻ, മ്ലേച്ഛൻ എന്നൊക്കെ പറയുന്ന ആ അവർണനായ തനിക്ക് പോലും അക്ഷരം അഭ്യസിക്കാൻ, അക്ഷരം പഠിപ്പിച്ച് ആശാനെ പോലെയുള്ള പ്രബുദ്ധരായ ശിഷ്യരെ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു ലൈസൻസ് കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാശ്ചാത്യ കൊളോണിയലിസമാണെങ്കിൽ പോലും ആ കൊളോണിയൽ നീതിയുടെ ഒരു ഭരണ സംവിധാനം, നീതി നിയമ വ്യവസ്ഥ, ആധുനികമായ ഒരു നീതി നിയമ വ്യവസ്ഥ, സായിപ്പിന്റെ ഭരണം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്, കന്നിൻതോല് കാലിൽ ചേർന്നാൽ അമ്പലത്തിലേക്ക് കയറ്റിക്കൂടാ, അതേസമയം ചെണ്ടയിലോ ഇടയ്ക്കയിലോ ആണെങ്കിലോ സോപാനത്തിങ്ങൾ കൊണ്ടുപോയി കൊട്ടാൻ സാധിക്കും. ഇതെന്ത് മറിമായ സായിപ്പിന്റെ ഭരണം കൊണ്ട്. അതുപോലെ ആ തോറൻ സായിപ്പിന്റെ കൂടെ ഒരു വൈക്കത്ത് ഒരു തീയൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും തൊഴുകയാണ്, അല്ലെങ്കിലും ഇപ്പുറത്ത് അത് അടിക്കുന്നു, ഇപ്പുറത്ത് രാമൻ ഇളയതിൻ്റെ കണ്ണിൽ പോലും ചുണ്ണാമ്പെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആമയാടിത്തേവന്റെ കാഴ്ച ഏതാണ്ട് ഭാഗികമായി പോയി, എറിയുകയായിരുന്നു, ചുണ്ണാമ്പെഴുതിയില്ല, ഇളയതിനെ ആയതുകൊണ്ട് തൊട്ടുകൊണ്ട് നേരിട്ട് മലർത്തിക്കിടത്തി ചുണ്ണാമ്പെഴുതി, അദ്ദേഹത്തിൻ്റെ കാഴ്ച പരിപൂർണമായും പോയി. നാരായണ ഗുരു മരുന്ന് കൊടുത്തിട്ട് പോലും രക്ഷപ്പെട്ടില്ല. അതേസമയം രാമചാടിത്തേവനെയും പിന്നെ കൊലാഞ്ചിനിൽ ചുണ്ണാമ്പ് കലക്കി അതിൽ നിന്ന് എറിഞ്ഞ് അകലിൽ നിന്ന് എറിഞ്ഞടിക്കുകയായിരുന്നു. സി കേശവനും ടി കെ മാധവനും ഒക്കെ അടിയേറ്റതുപോലെ എറിഞ്ഞടി എന്ന് പറയുന്ന രീതിയിലായിരുന്നു ചുണ്ണാമ്പ് അകലിൽ നിന്ന് കലക്കി കൊലാഞ്ചിലിൽ കുത്തി എറിയുകയായിരുന്നു. അതുകൊണ്ട് ഭാഗ്യവശാൽ ഗുരുവിൻ്റെ മരുന്ന് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ രാമചാടിത്തേവന്റെ കാഴ്ച തിരിച്ചു. അപ്പൊ ഇതായിരുന്നു രാമരാജ്യം, മനുസ്മൃതിയുടെ സ്വരാജ്യമായിരുന്നു, ഭീകരമായിരുന്നു. ശൂദ്രാദികൾക്ക് പോലും, ത്രൈവർണികർക്ക് മാത്രം വിദ്യാഭ്യാസം, ത്രൈവർണികർക്ക് മാത്രം ഉപനയനം, ത്രൈവർണികർക്ക് മാത്രം മനുഷ്യ അവകാശവും മനുഷ്യ പദവിയും, ബാക്കി ശൂദ്രനും ചണ്ടാളനും മ്ലേച്ഛനും ഒക്കെയോ കൃമികീടങ്ങളായി. അതുകൊണ്ടല്ലേ എന്തിനയേ സ്വരാജ്യം എന്ന് ആശാന്തന്നെ ചോദിച്ചു പോയത്. എന്തിനയേ സ്വരാജ്യം, 6-7 കോടി ഇന്നും തൊട്ടുകൂടാത്തവരായി ഇവിടെ ഇവിടുത്തെ ബഹുജന കോടികൾ, ഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങൾ തൊട്ടുകൂടാത്തവരായി കൃമികീടങ്ങളെ പോലെ ചവിട്ടി അരയ്ക്കപ്പെട്ടിരിക്കുകയല്ലേ ഈ മനുസ്മൃതിയുടെ സ്മൃതിശ്രുതി പുരാണ പട്ടത്താനങ്ങളുടെ ദണ്ഡനീതിക്ക് അടിപ്പെട്ട് കിടക്കുകയല്ലേ? പിന്നെ എന്തിനാ ഏത് സ്വരാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യം കൊണ്ട് ഇത് സാധ്യമാകുമോ? ഇതായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പൊ ആ രാമരാജ്യത്തിന്റെ വിമർശനം അതാണ് അദ്ദേഹം സീതാകാവ്യത്തിലൂടെ 1912-13 കാലത്ത് അദ്ദേഹം ആരംഭിച്ചു. 1870 ശ്ലോകമായപ്പോഴത്തേക്ക് സീതാകാവ്യം അദ്ദേഹം നിർത്തിവെച്ചു. അപ്പോഴാണ് ഗുരുവിന്റെ ഒരു പ്രസ്താവന വരികയാണ്, രാമാദികളുടെ കാലത്തെങ്കിൽ ശൂദ്രാദികൾക്ക് പോലും സന്യസിപ്പാൻ വകുപ്പില്ലല്ലോ, സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ? ഗുരു 14 ചോദിച്ച മറ്റൊരു വലിയ പ്രസ്താവമാണ്, സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ? പിന്നെ നീതി കിട്ടുമോ? അവിടെ അവർണർക്കും ശൂദ്രർക്കും സ്ത്രീകൾക്കും മ്ലേച്ഛർക്കും നീതി കിട്ടുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. 25 RSS സ്ഥാപനം നടത്തും. 10-12 ദിവസം കഴിഞ്ഞപ്പോൾ നാരായണ ഗുരു കേരളഭൂമിയിലൂടെ ഒരു പ്രസ്താവനയാണ് ഇറക്കിയത്. എന്താണ് ഇത്? ഹിന്ദുരാഷ്ട്രം, ഹിന്ദുത്വ സവർക്കറുടെയും ഗോൾവൽക്കറുടെയും ഒക്കെ ഒരു ആശയമണ്ഡലം അവിടെ വരുത്തിരിക്കുകയാണ്. ബ്രാഹ്മണികമായ രാമരാജ്യത്തിന്റെ മറ്റൊരു രൂപം, അതായത് എന്താണ് ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ഒരു ചിത്ഭവന ബ്രാഹ്മണിക ഭാവന, മഹാത്മാ ഫുലെ ബലിരാജ്യം എന്ന് വിളിച്ച ഒരു നാടാണിത്. മഹാബലിയുടെ രാജ്യം എന്നാണ് സഹോദരൻ ഓണപ്പാട്ടിൽ കേരളത്തെ പ്രത്യേകിച്ചും വിളിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന ഹിന്ദുരാഷ്ട്രം വന്നത്. അപ്പൊ 25 നവംബറിൽ തന്നെ RSS സ്ഥാപനം നടന്ന് 2 ആഴ്ചക്കുള്ളിൽ നാരായണ ഗുരുവിന്റെ പ്രസ്താവം ലോകം കേട്ടു. എന്താണ് ഹിന്ദുമതം?
ഹിന്ദുമതം എന്നൊരു മതം തന്നെ ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. ഹിന്ദുമതം എന്നൊരു മതം തന്നെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്, ഏത് ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഏത് രാമരാജ്യത്തെ കുറിച്ചാണ്? ശൂദ്രനും ചണ്ടാളനും സ്ത്രീകൾക്കും നീതി കിട്ടാത്ത ഏത് രാമരാജ്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് പറയാം, നമുക്കൊരു ലോകമതത്തെ കുറിച്ച് പറയാം, നമുക്ക് പറയാം ഒരു മാനവധർമ്മത്തെ കുറിച്ച് പറയാം, അല്ലാതെ ഈ ഹിന്ദു രാഷ്ട്ര നിർമ്മിതി അല്ല നമ്മുടെ ഒന്നും പദ്ധതി എന്ന് 25 RSS എന്റെ 100 വാർഷികത്തിലാണ് ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠയും സംഭവങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ 100 മുമ്പ് 1925 ഗുരു ഇതിനെ നിഷേധിച്ച്. ഹിന്ദു മതം എന്നൊരു മതം തന്നെയില്ല. ഉള്ളതെന്താണ്? ശക്തയുമുണ്ട്, ശൈവമുണ്ട്, വൈഷ്ണവമുണ്ട്, വിശിഷ്ടമുണ്ട്, അദ്വൈതമുണ്ട്, ദ്വൈതമുണ്ട്, അങ്ങനെ നിരവധി ഭിന്ന മതങ്ങളാണ് ഉള്ളത്. ഇതിനെല്ലാം കൂടി ചേർത്ത് നിങ്ങൾ ഹിന്ദുമതം എന്ന് പറയുന്നുവെങ്കിൽ ലോകത്തെ എല്ലാ മതങ്ങളെയും ചേർത്തുകൊണ്ട്, സെമിറ്റിക് മതങ്ങൾ അടക്കമുള്ള എല്ലാ മതങ്ങളെയും ചേർത്തുകൊണ്ട് ലോകമതം, ലോകരുടെ മതം, ലോകായതം എന്ന് വേറൊരു പരമ്പരയുടെ കിടക്കുകയാണ്. ചാർവാകം, ലോകായതം, ശ്രമണം, ബൗദ്ധം, ജൈനം ഇങ്ങനെയൊക്കെ കിടക്കുകയാണ് ഇവിടെ. ഇതിനകത്ത് തന്നെ വൈശേഷികം, ന്യായം ഇങ്ങനെയൊക്കെയുള്ള പല ദർശനങ്ങളിലും ദൈവവും ആത്മാവും ഇല്ല, ദൈവകേന്ദ്രീകൃതമല്ല, ന്യായ ധാർമ്മിക ചിന്തയാണ് പലതിലും ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ബുദ്ധ ജൈന മതങ്ങളിൽ, ബുദ്ധന് മുമ്പേക്ക് അത് പോകും, മഹാവീരന് മുമ്പേക്ക് പോകും, ഏതാണ്ട് 5000-6000 വർഷത്തിനപ്പുറത്തുള്ള സൈന്ധവ നാഗരികതയിലേക്കാണ് നമ്മുടെ ശ്രമണ പാരമ്പര്യം പോകുന്നത്. വേദകാലം എന്ന് പറയുന്നത് BC 1500 ക്ലെയിം ചെയ്യുന്നത്. അതിനും അപ്പുറത്തേക്ക്, എത്രയോ അപ്പുറത്തേക്ക്, 1000 അപ്പുറത്തേക്ക് സൈന്ധവ നാഗരികതയിലേക്ക് പഴക്കമുള്ള, കാരണം ധ്യാനാത്മകമായ മനുഷ്യരൂപം അവിടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ നാഷണൽ മ്യൂസിയത്തിൽ എടുത്തു വെച്ചിട്ട് അതിനെ പശുപതി ശിവൻ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. പാശുപത ശൈവിസം ഉണ്ടാകുന്നത് CE 600 ശേഷമാണ്. പിന്നെ എങ്ങനെയാണ് BCE 1500 അപ്പുറത്തുള്ള പത്മാസനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ധ്യാനാത്മകമായിരിക്കുന്ന ആ രൂപം, ഒരു മനുഷ്യരൂപം, അതെങ്ങനെ പശുപതി ശിവനാണ്? അത് ശ്രവണധാരയുടെ പാരമ്പര്യമാണ്. അപ്പൊ നമ്മുടെ ശ്രവണ പാരമ്പര്യങ്ങളിലൊക്കെ തന്നെ ധമ്മചിന്തയും നീതിചിന്തയും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ബുദ്ധിസവും ജൈനിസവും ലോകം കേട്ടിട്ടുള്ള, ലോകം ധരിച്ചിട്ടുള്ള, ലോകം അറിഞ്ഞിട്ടുള്ള, ഏഷ്യയിലെമ്പാടും പരന്നിട്ടുള്ള ബുദ്ധിസം പ്രത്യേകിച്ചും നീതിചിന്തയെ, ധാർമ്മിക ചിന്തയെ പരമമായി കണക്കാക്കുന്നതാണ്. അവിടെ ദൈവവും ആത്മാവും നരകവും സ്വർഗവും ഒന്നുമില്ല. നല്ല ധാർമ്മികമായ നൈതികമായ കമ്മം, പാലിയിൽ കമ്മം ചെയ്യുന്നവർക്ക് നല്ല ഫലം, ധമ്മത്തിൻ്റെ ഫലം ഉണ്ടാകും. അതിവിടെ തന്നെ കിട്ടുന്നതാണ്, വേറൊരു ലോകത്തോ സ്വർഗത്തിലോ നരകത്തിലോ പോയി കിട്ടുന്നതല്ല. അപ്പൊ അത്രയും ലളിതമായിട്ടുള്ള, നൈതികമായ, യുക്തിയുക്തമായ ഒരു തത്വചിന്തയുടെ അടിത്തറയാണ് നമ്മുടെ ശ്രമണ പാരമ്പര്യങ്ങളിൽ സൈന്ധവ. ഇന്ത്യ എന്ന പേര് തന്നെ സിന്ധു എന്ന നദിയിൽ നിന്നാണ് വരുന്നത്. സിന്ധുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന പദം വരുന്നത്. അത് ഇന്ത്യയിൽ ഉണ്ടായതല്ല, പേർഷ്യക്കാരും അറബികളും പറഞ്ഞതാണ്. സൈന്ധവ നദികളെ കുറിച്ച്, സിന്ധു നദികളെ, അതിൻ്റെ വിവിധ ശാഖകളെ കുറിച്ചും, ആ സിന്ധു നദീതടത്തെ കുറിച്ചും, സിന്ധുക്കുഷ് എന്ന് പറയുന്ന, ഇപ്പോൾ ഹിന്ദുക്കുഷ് എന്ന് പറയുന്ന പർവ്വത നിരയെക്കുറിച്ചും സിന്ധു തടത്തെക്കുറിച്ചും സൂചിപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടി വെസ്റ്റേഷ്യയിൽ നിന്ന് വന്ന, പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വന്ന അറബികളും പേർഷ്യക്കാരും പറഞ്ഞ പദമാണ് ഹിന്ദു. അവർ സിന്ധുവിനെ ഹിന്ദു എന്നാണ് ഉച്ചരിക്കുന്നത് ആ ഭാഷയിൽ. അതുകൊണ്ടാണ് ഹിന്ദു, ഹിന്ദുസ്ഥാനി, ഹിന്ദുക്കുഷ് എന്ന് അവർ വിളിച്ചത്. അപ്പൊ അതിൽ നിന്നാണ് വന്നത്. 10 മുമ്പ് അങ്ങനെ ഒരു പരാമർശം ഇവിടുത്തെ ഈ വേദേതിഹാസ പുരാണങ്ങളിൽ ഇല്ല. ഈ ഹിന്ദു എന്ന വാക്ക് തന്നെ ഇവിടുത്തെ വേദേതിഹാസ സംസ്കൃത പുരാണ കാവ്യങ്ങളിൽ ഇല്ല. എന്താണ് കാരണം? അത് അറബികളുടെയും പേർഷ്യക്കാരുടെയും വരവിന് ശേഷം ഉണ്ടായിട്ടുള്ള, പ്രചരിതമായിട്ടുള്ള ഒരു വാക്കാണ്. അപ്പൊ നമ്മുടെ ഈ വലിയ ഒരു പാരമ്പര്യത്തിന്റെ പരമ്പരയിലാണ് യഥാർത്ഥത്തിൽ ബുദ്ധൻ വരുന്നത്, നരണഗുരു വരുന്നത്. കേരളബുദ്ധനായി കവികളൊക്കെ പറയുന്ന ആശാനടക്കം പറയുന്നത് ബോധാചാര്യ കഴലിന ചെങ്കമലം അതിനടിക്കാണ് നിർവാണ ലോകം എന്നാണ് അദ്ദേഹം ഗുരുവിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ കാലടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബുദ്ധപാദം എന്ന് അശോകൻ ഉപയോഗിച്ച, അശോകൻ ബുദ്ധബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആശാൻ തൻ്റെ ഗുരുവിനെയും
അതിൻ്റെ തുടക്കക്കാരനായി കാണുന്ന ബുദ്ധനെയും ഒക്കെ തന്നെ അടയാളപ്പെടുത്തി. ഇപ്പൊ ഉപഗുപ്തൻ വന്ന് അവസാനം വാസവദത്തയുടെ ആ നാൽപ്പാമരം പോലെ അരിഞ്ഞുകിടക്കുന്ന ആ ശരീരം, ആ നിന്റെ നെറ്റിയിൽ ഞാൻ തലോടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണീര് തുടയ്ക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ആശാൻ കവിയാണ് അവിടെ പറയുന്നത്, ആ നാൽപ്പാമരം പോലെ അരിഞ്ഞ ആ ശരീരത്തിൻ്റെ ആ തുടയ്ക്കുന്നത് ആരാണ്? അഷ്ടമാർഗങ്ങളും പഞ്ചശീലങ്ങളും പാലിച്ച് 80 വർഷം ജീവിച്ച ആ ബുദ്ധന്റെ കാലടികൾ തടവിയ ആ കരം കൊണ്ടാണ്, ആ കൈകൊണ്ടാണ് ശിഷ്യനായ ഉപഗുപ്തൻ നമ്മുടെ വാസവദത്തെ മരിക്കാനായി കിടക്കുന്ന ആ വാസവദത്തെ അതോടുകൂടി മരിച്ചു പോവുകയാണ്, ജീവൻ വെടിയുകയാണ്. ഈ പഞ്ചശീലങ്ങളും അഷ്ടമാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ചതുർസത്യങ്ങളെ, ബുദ്ധന്റെ ചതുർസത്യങ്ങളെ, ദുഃഖസത്യത്തെ സ്വീകരിച്ചുകൊണ്ട് അവർ നിർബാണമടയുകയാണ്. ഇപ്പൊ പരിനിബാണത്തിലേക്കാണ്, ആശാന്റെ പരിനിബാണത്തിന്റെ പലനയാറ്റിൽ 1924 ജനുവരി 15 അർദ്ധരാത്രിയിൽ നടന്ന, അല്ലെങ്കിൽ 16 പുലർച്ചെ നടന്നിട്ടുള്ള ആ ബോട്ടപകടത്തിലാണ് ആശാന്റെയും പരിനിബാണം എന്ന് പറയുന്നത്. കരുണയിലെ വരികൾ പോലെ, സ്ഫടികക്കുപ്പിയിലിട്ട പരൽമീൻ പോലെ എന്ന് അദ്ദേഹം എഴുതിയതുപോലെ, അത് അറമ്പറ്റിയതുപോലെ അദ്ദേഹം ആ റിഡീവർ എന്ന് പറയുന്ന ആ ബോട്ടിനകത്ത് കുടുങ്ങി മറ്റേ നിരവധി സഹയാത്രികരോടൊപ്പം അദ്ദേഹം ചരമം പ്രാപിച്ചു. അപ്പൊ ഇതിനെപ്പോലും ഇപ്പോൾ വർഗീയവൽക്കരണത്തിനുള്ള കഥകളാക്കി ഇറക്കിയിട്ടുണ്ട്, പുസ്തക രൂപത്തിൽ വരെ ഇറക്കിയിരിക്കുകയാണ്. വർഗീയ കഥകളായിട്ട് പല രീതിയിലുള്ള ആഖ്യാനങ്ങളായി ചമയ്ക്കുകയാണ്. ഇത് ജിഹാദികൾ ചെയ്തതാണ്, ആശാനെ കൊന്നത് മുസ്ലിങ്ങൾ കൊന്നതാണ്, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത്തരം നിരവധി ആഖ്യാനങ്ങളും പുസ്തകങ്ങൾ തന്നെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഇത്തരത്തിലുള്ള വലിയ നമ്മുടെ ചരിത്ര സമസ്യകളെ, നവോത്ഥാനത്തിൻ്റെയും ആധുനികതയുടെയും ചരിത്ര അടയാളങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും നാം വേണ്ട രീതിയിൽ നിരന്തരം ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ, ബഹുജനങ്ങളുടെ സംവാദങ്ങൾ നിരന്തരം നടത്തിയില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള സംഘപരിവാരത്തിൻ്റെയും വർഗീയവൽക്കരണത്തിൻ്റെയും ശക്തികൾക്ക് വലിയ തരത്തിൽ കടന്നു കയറാനുള്ള ഇടമാണ് നാം അവശേഷിപ്പിക്കുന്നത്. ഒരു തരത്തിൽ അത്തരത്തിലുള്ള ഈ വർഗീയ ധ്രുവീകരണങ്ങളുടെയും ഈ അധീശ ആഖ്യാനങ്ങളുടെയും ഒരു പ്രതിരോധമായിട്ട് നമ്മുടെ ഈ സംവാദത്തെ ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ അവിടെയാണ് ഇതിനെ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പ്രത്യക്ഷ പോരാട്ടത്തിലൂടെ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇതിനെ ചെറുക്കാൻ കഴിയില്ല. നമുക്ക് കഴിയുന്നത് വളരെ സാംസ്കാരികമായി, വളരെ കാരുണികമായി, അനുകമ്പാപൂർവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാവ്യ വഴിയിലൂടെ തന്നെ, ഗുരുവും ആശാനും ഒക്കെ തെളിച്ചിട്ടുള്ള കവിതയുടെയും അതുപോലെ തന്നെ ആശയ പ്രചരണത്തിൻ്റെയും ഒക്കെ തന്നെ തലങ്ങളിലൂടെ തന്നെ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള അപജയങ്ങളെ നമുക്ക് സംബോധന ചെയ്യാൻ കഴിയൂ എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിലേക്കായിട്ടാണ് നമുക്ക് ആശാന്റെ കവിതയുടെ കാരുണ്യ പ്രവാഹത്തെക്കുറിച്ച്, അതിൻ്റെ അന്തർധാരയായിരിക്കുന്ന എല്ലാ കവിതയുടെയും എല്ലാ കലയുടെയും അന്തർധാര എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്, മറ്റൊന്നുമില്ല. അതിൻ്റെ ഭൂമികയും അതിൻ്റെ അന്തർധാരയും അതിൻ്റെ ആത്യന്തിക സത്തയും എന്ന് പറയുന്നത് മനുഷ്യൻ്റെയും ഈ ലോകത്തിൻ്റെയും ഒക്കെ തന്നെ ജീവിതം തന്നെയാണ്. അപ്പൊ ആ ജീവിത സമരത്തിൻ്റെ ഭാഗമായി ആശാൻ വികസിപ്പിച്ച തൻ്റെ ഗുരുവിൽ നിന്ന്, അദ്ദേഹത്തെ തന്നെ ഇന്ത്യയുടെ വിപുലമായ ശ്രവണ പാരമ്പര്യത്തിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ബുദ്ധനിലേക്ക് തന്നെ ലിങ്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പക്വമായ ഘട്ടത്തിലുള്ള കവിതകളെയാണ് യഥാർത്ഥത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്തോത്രവിധികളോ ഭക്തിഗാനങ്ങളോ ആ പ്രേമ കവിതകളോ മാത്രമല്ല, മറിച്ച് ഏറ്റവും പക്വമായ അദ്ദേഹത്തിൻ്റെ ഒരു 50 വയസ്സോടടുത്ത ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള എഴുത്തുകളും കാവ്യങ്ങളും പ്രസിദ്ധീകരണങ്ങളുമാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന അവസാന രചനയായ കരുണയാകട്ടെ, അതിന് തൊട്ട് 24 കരുണയാകട്ടെ, 22 ചണ്ഡാലഭിക്ഷികയും ദുരവസ്ഥയുമാകട്ടെ, അതുപോലെ 1905 മുതൽ അദ്ദേഹത്തിൻ്റെ കൽക്കത്തയിൽ നടന്ന ആദ്യം ബാംഗ്ലൂരിൽ, പിന്നീട് മദ്രാസിയിലും പിന്നീട് കൊൽക്കത്തയിലുമൊക്കെ നടന്ന വിദ്യാഭ്യാസ ഘട്ടത്തിൽ, കൊൽക്കത്തയിൽ വെച്ചാണ് 1905 കാലത്താണ് അദ്ദേഹം ബുദ്ധിസത്തിൻ്റെ ഒരു ഗ്ലോബൽ ഹിസ്റ്ററിയുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം അതിന് അദ്ദേഹത്തെ സഹായിച്ചത് മറ്റൊരു കവിയാണ്,
എഡ്വിൻ ആർനോൾഡ് എന്ന് പറയുന്ന സർ എഡ്വിൻ ആർനോൾഡ് ബ്രിട്ടീഷ് കവിയും ചരിത്ര ചിന്തകനും ഒക്കെ തന്നെയായിരുന്നു. അദ്ദേഹം എഴുതിയ ലൈറ്റ് ഓഫ് ഏഷ്യ 1879 പ്രസിദ്ധീകൃതമായ ലൈറ്റ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ വെളിച്ചം എന്ന് പറയുന്ന ആ രചന കാവ്യരചനയാണ്. ബുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാവ്യ ഒരു ജീവചരിത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു രചനയാണ് ആർനോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ. ഇത് 1905 കൊൽക്കത്തയിൽ വച്ച് അദ്ദേഹം വായിക്കാനിടയായി, അത് വാങ്ങിച്ചു. 1907 മുതൽ അതിൻ്റെ പരിഭാഷകളാണ് പുറത്തേക്ക് വരുന്നത്. 7 തുടങ്ങി ചില ഖണ്ഡശയായിട്ട് ചെറിയ ചെറിയ വോള്യൂംസായിട്ട് ഇതിൻ്റെ സ്വതന്ത്രമായ കാവ്യ വിവർത്തനം അദ്ദേഹം പുറത്തേക്ക് പോകും. അപ്പം അങ്ങനെയാണ് ബുദ്ധൻ്റെ ലോകത്തേക്ക്, ആശയപ്രപഞ്ചത്തിലേക്ക്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ത്രിശരണങ്ങൾ എന്ന സങ്കല്പമാണ്. അതായത് ബുദ്ധം, അതുപോലെ ധമ്മം, സംഘം, ഇതാണ് ത്രിശരണങ്ങൾ അല്ലെങ്കിൽ ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ആർക്കും നമുക്ക് പഠനത്തിലൂടെ, വിചിന്തനത്തിലൂടെ, വിമർശ ചിന്തനത്തിലൂടെ, ധ്യാന മനനങ്ങളിലൂടെ പ്രബുദ്ധരായി മാറാം, ആർക്കും ബുദ്ധരായി മാറാം. ചണ്ഡാലഭിക്ഷി തൊട്ടുകൂടാത്തവളായിരുന്ന ഒരു സ്ത്രീയാണ്. ആ ചമാർ നായകൻ്റെ ഗിടാത്തിയായിരുന്നു മാതംഗി എന്ന് പറയുന്ന ആ കന്യക. പക്ഷെ അവർക്ക് പോലും ബുദ്ധതുല്യയായിട്ടുള്ള ഒരു വലിയ മിഷണറിയായി മാറാൻ കഴിയും. അവരുടെ മുമ്പിലാണ് പ്രസേനജിത്ത് വന്ന് സംവാദം നടത്തുന്നു. ബുദ്ധൻ തന്നെയാണ് അപ്പോൾ പറയുന്നത്, ചണ്ഡാലിതൻ മെയ് ദ്വിജൻ്റെ ആ ബീജപിണ്ടത്തിനൂക്ഷരമോ എന്ന അതിനിശിതമായ ചോദ്യം പുരുഷസൂക്തത്തെയും വേദത്തെയും കുറിച്ചുള്ള ഏറ്റവും വലിയ നിരാശമാണ്. ബുദ്ധൻ ചരിത്രത്തിൽ, ബുദ്ധവചനത്തിൽ ത്രിപിടകങ്ങളിലുള്ളതാണ് വലിയ ഖണ്ഡങ്ങളായിട്ട്. പിന്നീട് നാരായണ ഗുരു കേരളത്തിൽ നടത്തിയതാണ്, അതാണ് നമുക്ക് പരിചിതം. ഇതെന്താ മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണോ എന്നാണ് ചോദിച്ചത്. ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിലാണ് ഈ വിരാട് പുരുഷന്റെ മുഖത്തുകൂടി ബ്രാഹ്മണരും കയ്യിലൂടെ ക്ഷത്രിയരും തുടയിലൂടെ വൈശ്യരും പാദത്തിലൂടെ ശൂദ്രരും ഉണ്ടാകുന്നത്. പിന്നെ സ്ത്രീകളെ കുറിച്ച് ഒരു പ്രസ്താവനയും ഇല്ല, അവർണ്ണരെക്കുറിച്ചും പ്രസ്താവനയില്ല, മ്ലേച്ഛർ എന്ന് വിളിക്കുന്ന സഹോദര മതസ്ഥരെ കുറിച്ചും യാതൊരു പ്രസ്താവന. അവരൊന്നും ഇവിടെ ഇല്ലാത്തവരാണ്. അവർന്ന് ഇല്ല, മനുഷ്യരായി തന്നെ അംഗീകരിക്കപ്പെടുന്നില്ല എല്ലാ വർണ്ണത്തിലും പെട്ട സ്ത്രീകളും. അതുപോലെ തന്നെ അവർണർ എന്ന് പറയുന്ന ബഹുജന കോടികളും, പിന്നെ മ്ലേച്ഛർ എന്ന് പറയുന്ന ബൗദ്ധരും പിന്നെ ആജീവകരും ശ്രമണരും ജൈനരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ജൂതരും അവരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതാണ് അദ്ദേഹം ചോദിച്ചത്, എന്താ മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൈശ്യന് തുടയിൽ കൂടെ വരുന്നതിനും എളുപ്പം, വൈശ്യർക്ക് മുതുകത്തുകൂടെ പുറത്ത് ചാടിയാൽ പോരായിരുന്നു. വിരാട് പുരുഷൻ്റെ ബ്രഹ്മപുരുഷൻ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ മുതുകത്തുകൂടെ വന്നാൽ മതിയായിരുന്നില്ലേ എന്നാണ് നാരായണ ഗുരു ചോദിച്ചത്. രാമനെക്കുറിച്ചും ശിവനെക്കുറിച്ചും ഒക്കെ നടത്തിയ പ്രസ്താവങ്ങളും നാം ഓർക്കേണ്ടതാണ്. അതിസമർത്ഥനായ ഒരു മറവനാണവൻ. നാം സ്ഥാനത്തും അസ്ഥാനത്തും മറ്റുള്ളവരെ സഹായിക്കുന്ന അതിസമർത്ഥനായ ഒരു മറവനാണ് അവൻ. ആര്? ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ആ ബിംബം അല്ലെങ്കിൽ ആ അതിൻ്റെ മൂർത്തി എന്താണ്? മറഞ്ഞിരുന്നുകൊണ്ടാണ് ബാലിയെ ഒളിയം ചെയ്ത് കൊല്ലുകയായിരുന്നു. പിന്നിൽ നിന്ന് ചതിയിൽ മറഞ്ഞിരുന്നുകൊണ്ട് പിന്നിൽ നിന്ന് ആ അവധ്യനായിരുന്ന ബാലിയെ കൊല്ലുകയായിരുന്നു. ശംഭുവിനെ കൊന്ന കാര്യം ഞാൻ പറഞ്ഞു. ജി അരവിന്ദൻ്റെയും സി എൻ്റെയും നാടകത്തിലും ജി അരവിന്ദൻ്റെ സിനിമയിലും അത് വ്യക്തമായി കാണിക്കുന്നു. ഞാൻ ഇനി അതിനെക്കുറിച്ച് അധികം വിസ്തരിക്കുന്നില്ല. സ്വന്തം ഭാര്യയായ സീതയോട് ചെയ്തതാണ് ചിന്താവിഷ്ടയായ സീതയിൽ ഇത് ചോദിക്കുന്നത്. സീത തന്നെയാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് ഏറ്റവും രൂക്ഷമായ വിമർശം ഞാൻ പറഞ്ഞു, ആദ്യ ശ്ലോകങ്ങൾക്ക് ശേഷം 14 ഗുരുവിൻ്റെ ഈ പ്രസ്താവന വന്നല്ലോ. രാമാദികളുടെ കാലത്തെങ്കിൽ ശംഭുവിൻ്റെ ഗതിയാവും എന്ന് പറയുന്ന ആ പ്രസ്താവന, ശൂദ്രാദികൾക്ക് നീതി കിട്ടില്ല എന്ന പ്രസ്താവന വന്നപ്പോഴാണ് അദ്ദേഹം ബാക്കി ശ്ലോകങ്ങൾ, ചിന്താവിഷ്ഠയുടെ സീതാകാവ്യത്തിൻ്റെ ബാക്കി ശ്ലോകങ്ങൾ പൂർത്തീകരിച്ചത്. എല്ലാം അങ്ങനെയാണ്. വളരെ വർഷങ്ങളെടുത്തുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് നമുക്ക് തോന്നക്കൽ പോയാൽ കാണാം, അദ്ദേഹത്തിൻ്റെ നോട്ട് പുസ്തകങ്ങൾ കാണാം. ഓരോ കവിതയും എത്രയോ വെർഷൻസ് എഴുതിയിരിക്കുന്നു, എത്രയോ വെട്ടിത്തിരുത്തിയിരിക്കുന്നു. അത് ചരിത്രരേഖയായിട്ട് അവിടെ മൂലൂരിൻ്റെ ഡയറി പോലെ ആശാന്റെ കാവ്യ നോട്ട് പുസ്തകങ്ങൾ അവസാനം റിഡീവറിൽ നിന്ന് ചീർത്ത് വീർത്ത ശരീരം കിട്ടിയപ്പോൾ ഒരു കറുത്ത യൂറോപ്യൻ കോട്ടായിരുന്നു ഇട്ടിരുന്നത്. ആ കോട്ടിൻ്റെ അകത്തെ പോക്കറ്റിൽ നിന്ന്, കോട്ടിനുള്ളിൽ പല പോക്കറ്റുകളുണ്ട്, യൂറോപ്യൻ ശൈലിയാണ്, അതിൻ്റെ ഏറ്റവും അകത്തെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് ഏത്? ഈ പറയുന്ന കരുണയുടെയും
അതുപോലെ തന്നെ ശ്രീബുദ്ധചരിതത്തിൻ്റെയും പൂർത്തിയാകാത്ത ആ സ്വതന്ത്ര കാവ്യ വിവർത്തനത്തിൻ്റെ അവസാനത്തെ അഞ്ചാം ഭാഗമാണ്. അത് മിസസ് കുമാരനാശാൻ പിന്നീട് പ്രസിദ്ധീകരിച്ചു, ശാരദാ ബുക്ക് ഡിപ്പോയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. ഭാനുമതിയമ്മ പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ തന്നെയാണ് അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ആ എനിക്ക് ആ അല്ലെങ്കിൽ ആ സമയത്ത് ചരമത്തിൻ്റെ ശേഷം ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നോട്ടുപുസ്തകമാണെന്ന് പറയും. അപ്പോൾ ആ രീതിയിലുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു കാവ്യ സംസ്കാരം, ഒരു കാവ്യപ്രപഞ്ചം, അതിലെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശബോധം, വിമർശത്തെക്കുറിച്ച് തന്നെ നാടകങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിതമാകുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ വളരെ സമഗ്രമായ ഒരു അഭിവീക്ഷണം അദ്ദേഹം രൂപീകരിച്ചത് അദ്ദേഹത്തിൻ്റെ 50 വയസ്സ് ആകുന്നു. ആദ്യകാലത്ത് പലതും എഴുതിയിട്ടുണ്ട്. ശ്രുതിയിൽ നിർത്തുക വിചാരം എന്ന അടക്കം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശാന്തി ദൗപദശദോക്തികൾ തന്നെ നൽകൂ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അവസാനത്തെ കാവ്യങ്ങളിലേക്ക് ഒരു തികച്ചു പ്രബുദ്ധമായ കരുണയുടെ അനുകമ്പയുടെ, തൻ്റെ ഗുരുവിൻ്റെ തത്വചിന്തയായ അനുകമ്പ, അനുകമ്പാദശകം 1913 തന്നെ ഗുരു അനുകമ്പാദശകം, ഏതാണ്ട് 14 കാലത്ത് തന്നെ ജീവകാരുണ്യ പഞ്ചകം എഴുതി, അവിടെ വേറെ എഴുതിയിരിക്കുകയാണ്. ഈ ചരിത്ര പ്രസ്താവം കൂടാതെ എഴുതിയിരിക്കുന്നതാണ് കൊല്ലുന്നവനില്ല ശരണ്യത. 14 ഗുരു എഴുതിയിരിക്കുകയാണ്. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും കൊലായികിൽ അവൻ ഗുണമുള്ള ഉമാൻ, അല്ലായെങ്കിൽ മൃഗത്തിനു തുല്യനവൻ എന്നാണ് കൊലപാതകികളെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൊല്ലുന്നവൻ എങ്ങനെ നേതാവാകും, വംശഹത്യ നടത്തുന്നവൻ എങ്ങനെ ഒരു രാജ്യത്തെ നയിക്കും, എങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നേതാവായി മാറും, പിന്നെ എങ്ങനെ അവൻ ദൈവമായി മാറും. അവൻ ദൈവം പോയിട്ട് നേതാവോ മനുഷ്യൻ പോലും ആകുന്നില്ല. ഒരു ഹിംസ മൃഗത്തെക്കാളും മോശപ്പെട്ട അവസ്ഥ, മൃഗങ്ങൾക്ക് പോലും അത് മനക്കേടാണ്. ആൻറ്റി ആനിമൽ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അങ്ങനെയല്ല ഗുരു ഉദ്ദേശിച്ചത്. അതല്ല, ഒരു ലുനാറ്റിക് ആയിട്ടുള്ള ഒരു റാബിഡ് ഡോഗിനേക്കാളും മോശപ്പെട്ട അവസ്ഥ, ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഹിംസ മൃഗത്തെക്കാളും മോശമായിട്ടുള്ള അവസ്ഥ എന്ന രീതിയിലാണ് മൃഗത്തിനു തുല്യനവൻ എന്ന് എഴുതിയത്. അപ്പൊ അത്രയും വലിയ പ്രസ്താവന കൊല്ലുന്ന ദൈവങ്ങളെ കുറിച്ച്. അതുകൊണ്ട് സഹോദരയ്യപ്പൻ നേരിട്ട് ഗാന്ധിജിയോട് ചോദിച്ചു. 25 അദ്ദേഹം വൈക്കം സത്യഗ്രഹ വേളയിൽ വന്നപ്പോൾ ശിവഗിരിയിൽ വന്ന് ഗുരുവിനെ കാണുകയുണ്ടായി. വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് പലതും അദ്ദേഹം സംഭാഷണം നടന്നു. മാവിൻ്റെ ഇലകളുടെ ഉപമ നമുക്കറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അപ്പോൾ സഹോദരൻ നേരിട്ട് ചോദിച്ചു, അല്ലയോ ഗാന്ധിജി, താങ്കളുടെ ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവരെ കൊന്നുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിന് എങ്ങനെ കൊല്ലാൻ കഴിഞ്ഞു, അദ്ദേഹം സ്വന്തം അമ്മാവിനെപ്പോലും വധിച്ച, അതായത് കംസനടക്കമുള്ളവരെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്, അവരെയൊക്കെ രാക്ഷസീകരിച്ച് വധിച്ച ഒരു പരമ്പര കൊലയാളി അല്ലായിരുന്നോ ഗാന്ധിജി എന്നൊരു ചോദ്യം ചോദിച്ചു. അംബേദ്കർ ചോദിച്ചതുപോലെയാണ്, ഗാന്ധിജി എനിക്ക് ഒരു ജന്മരാജ്യമില്ല, എൻ്റെ ജന്മരാജ്യത്തെ ഞാൻ തൊട്ടുകൂടാത്തവനാണ്, പിന്നെ എനിക്കൊരു ജന്മരാജ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതുപോലെയാണ് സഹോദരൻ ചോദിച്ചത്, ഗാന്ധിജി താങ്കളുടെ ശ്രീകൃഷ്ണ പരമാത്മാവ് ഒരു പരമ്പര കൊലയാളിയും കൂടി ആയിരുന്നില്ലേ. ഗാന്ധിജി മൗനം ഭജിക്കുകയാണ് ഉണ്ടായത്. ഗാന്ധിജി അപ്പോഴാണ് വീണ്ടും കന്യാകുമാരി തിരുവിതാംകൂറിൽ ചെന്നു, നാഞ്ചിനാട്ടിൽ പോയി, കന്യാകുമാരി പോയി, അവിടെ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു നിരക്ഷരനായ ഒരു പുരോഹിതൻ, ഒരു നിരക്ഷരനായ ഒരു ബ്രാഹ്മണൻ അവിടെ പുരോഹിതനായിട്ടൊക്കെയാണ് അവിടെ നിന്നാൽ മതി, അദ്ദേഹം വരുന്ന ആളുടെ ജാതിയും വർണ്ണവും വരെ, പ്രധാനമന്ത്രിയുടെ വർണ്ണത്തെക്കുറിച്ച് പിന്നെ രാഹുൽ ഗാന്ധി പലതും പറഞ്ഞല്ലോ, പലതും വലിയ വിവാദത്തിലും കേസിലേക്ക് വരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലിങ്ങോട്ട് കടക്കുന്നില്ല. ഇത് 1925 കാര്യമാണ്. 25 ഈ വരുന്ന ഗാന്ധിജിയുടെ, ഈ ദേശീയ നേതാവിൻ്റെ ജാതി ഏതാണ്, അയാളുടെ വർണ്ണം ഏതാണ് എന്ന് തിരക്കി ഈ നിരക്ഷരം എഴുത്താനാകില്ല. വിട്ടി വട്ടതിരിപ്പാടിനെ അക്ഷരം പഠിപ്പിച്ചത് ആരാണ്? അദ്ദേഹം കുറേ നാൾ പൂജാരിയായി അടക്കമായിരുന്നു. ഒരു തീയാടി പെൺകുട്ടിയാണ്, ഒരു ശൂദ്ര എന്ന് വിളിക്കപ്പെടുന്ന ഒരു തീയാടി പെൺകുട്ടിയാണ് തന്നെ അക്ഷരം പഠിപ്പിച്ചതെന്ന് അദ്ദേഹം തന്നെ കണ്ണീരും കിനാവിലും എഴുതിയിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ്, ഈ നിരക്ഷരനായിരുന്നു ഈ പുരോഹിതൻ, പക്ഷെ അദ്ദേഹം ഗാന്ധിജിയുടെ, മഹാത്മാഗാന്ധിയുടെ ജാതിയും വർണ്ണവും മുൻകൂട്ടി അറിഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഇത് അവിടെ നിന്നാൽ മതി, ആ നാലമ്പലം കടന്ന് ഇങ്ങോട്ട് വരുന്നത്, ആ കൊടിവരം ഉണ്ടല്ലോ, ആ കൊടിവരത്തിൻ്റെ അപ്പുറത്ത് ഇന്ന കണക്കുണ്ട്, അടി അളന്നിട്ടുള്ള ഒരു കണക്കുണ്ട്, ആ കൊടിവരത്തിൻ്റെ അവിടെ ഇന്ന അടിയിൽ നിന്നാൽ മതി, ഇങ്ങോട്ട് അടുത്തേക്കരുത്, നാലമ്പലം കടന്ന് ശ്രീകോവിലിൻ്റെ ഈ കോവിലിൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞു വിലക്കി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച മഹാത്മാവായ ഗാന്ധി പോലും ആ ബ്രാഹ്മണന്റെ
ജാതിവർണ്ണ ആജ്ഞയിൽ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ സനാതനധർമ്മം എന്ന് ഇപ്പോൾ പറയുന്ന ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞപ്പോൾ അയാളെ കൊല്ലാൻ ചെല്ലുകയായിരുന്നു അമിത്ഷായും പാർട്ടികളൊക്കെ കൂടി. ഇതൊരു ഡേഞ്ചറസ് ഡിസീസാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു കോവിഡ് പോലെ, മലേറിയ പോലെ ഒരു ഭീകരമായിട്ടുള്ള ഒരു മഹാമാരിയാണ് ഈ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. അതിനെ സനാതനം എന്ന് വാഴ്ത്തിക്കൊണ്ട് നടക്കരുത്. അതിനെ സനാതനമാക്കിയാൽ ഇന്ത്യക്ക് രക്ഷയില്ല. അപ്പോൾ ആ സനാതനധർമ്മം പാലിച്ചുകൊണ്ട് ഗാന്ധി അവിടെ നിന്ന് തൊഴുതു. ആ കൊടിവരത്തിൻ്റെ അപ്പുറത്ത് നിന്ന് അടിയകലം പാലിച്ചുകൊണ്ട് തൻ്റെ വൈശ്യത്വം അംഗീകരിച്ചുകൊണ്ട് വർണ്ണത്വം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തൊഴുത് തിരിച്ചു പോരുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഗാന്ധിജി പിന്നെ 36 വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. ആ 32-36 കാലത്ത് അദ്ദേഹം വേണ്ട ഐഡിയൽ ഭംഗിയും എഴുതി. അരുത്തേജി റോയ് തന്നെ വിശദീകരിച്ചതാണ്, ഞാൻ അതിൽ കിടക്കുന്നില്ല. ഐഡിയൽ ഭംഗി എന്ന് പറഞ്ഞ ആദർശവാനായ തോട്ടിപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ആ തോട്ടിപ്പണിയെ ആദർശവൽക്കരിച്ചുകൊണ്ടും അത് വലിയ കുലധർമ്മമാണ്, വർണ്ണാശ്രമ ധർമ്മം പാലിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി. അപ്പം ഇത്തരത്തിലുള്ള വലിയ ചരിത്ര സംവാദങ്ങൾ ഗാന്ധിജിയും അംബേദ്കറുമായി നടന്നത്, ഗാന്ധിജിയും സഹോദരനുമായി നടന്നത്, ഗാന്ധിജിയും ഗുരുവുമായി നടന്നതെങ്കിലും നാം ഓർക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ വർണ്ണാശ്രമ ധർമ്മത്തെ പരിപാലിക്കാൻ ശംഭൂകൻ എന്ന ശൂദ്രൻ്റെ ഗളച്ഛേദം നടത്തിയ രാമൻ്റെ രാജ്യത്തെ ഇവിടെ പുനഃസ്ഥാപിക്കുമ്പോൾ നാം ഇത്തരത്തിലുള്ള വലിയ, അതുപോലെ നമ്മുടെ തിരുനക്കര മൈതാനത്ത് വെച്ചാണ് 29 ഗുരുവിൻ്റെ പരിനിർവാണം കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ മഹാസമാധി 28 കഴിഞ്ഞു. അതിനുശേഷമാണ് ഹിന്ദു മഹാമണ്ഡലം എന്നൊക്കെ പറഞ്ഞിട്ട് മദനമോഹന മാളവ്യ, ഇപ്പം മദനമോഹന മാളവ്യയുടെ പേരിലാണ് UGC എല്ലാ പരിപാടിയും ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുക, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ NEP ഇന്നിപ്പോൾ കർഷകരുടെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള എല്ലാ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും വനിതാ സംഘടനകളും ഒക്കെ തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് NEPക്കെതിരായിട്ടുള്ള ഈ ദേശീയ നവദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായ പ്രതിഷേധവും പ്രക്ഷോഭവും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദില്ലി വളഞ്ഞിരിക്കുകയാണ്. കർഷകർ 2 അവർ വലിയ വലിയ ധീരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കേരളവും ഉണർന്നണീക്കേണ്ടതുണ്ട്. നമുക്ക് പല തെറ്റുകളും പറ്റി. സാമ്പത്തിക സംവരണം എന്ന പേരിൽ അമിത പ്രാതിനിധ്യക്കാരുടെ കുത്തക വർദ്ധിപ്പിക്കുന്ന പരിപാടി EWS കേരളത്തിലൂടെ പാസ്സാക്കപ്പെട്ടു. NEPയുടെ കാര്യത്തിലും കർണാടകം പോലും പിൻവലിഞ്ഞിരിക്കുകയാണ്. ഒപ്പിട്ട കർണാടകം നടപ്പാക്കാൻ 2020 കർണാടകം അന്ന് BJP ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവർ NEPയിൽ ഒപ്പിട്ട് ഉടനെ നടപ്പാക്കാൻ തുടങ്ങി. 23 കോൺഗ്രസ് വന്നപ്പോൾ അവരതിൽ നിന്ന് പിൻവലിഞ്ഞു. പരിപൂർണമായും ഒപ്പിട്ട കരാറിൽ നിന്ന് അവരെ പിൻവാങ്ങി. കാരണം ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഈ ഫണ്ടിങ്ങിൻ്റെ വിഷയമൊക്കെ മാറി മറിയും. അപ്പോൾ അത്തരത്തിലൊരു ഭരണമാറ്റം, ഇന്നല്ലെങ്കിൽ നാളെ ഈ രാമരാജ്യത്തിൽ നിന്നും ഹിന്ദുരാഷ്ട്രത്തിൽ നിന്നുമുള്ള മോചനം നാം സ്വപ്നം കാണേണ്ടതുണ്ട്. നാം അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ഇന്ത്യ ബ്ലോക്കാകട്ടെ, മറ്റേതൊരു ബദൽ ശക്തികളാകട്ടെ, അത്തരത്തിലുള്ള ഏത് ജനായത്ത ഒരു സംഘാതം ഉയർന്നു വന്നാലും അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നാം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആശാനെ വായിച്ചുകൊണ്ട്, ദുരവസ്ഥയും ചണ്ടാലഭിക്ഷയും ഒക്കെ വായിച്ചുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ മാറ്റത്തിൻ്റെ മാറ്റലിയാണ് യഥാർത്ഥത്തിൽ ആശ. ആ മാറ്റം യഥാർത്ഥത്തിൽ മനുഷ്യ ഹൃദയങ്ങളിലൂടെ, മനുഷ്യബുദ്ധിയിലൂടെ തന്നെയാണ് സംഭവിക്കുന്നത്. അതാണ് കാരുണ്യത്തിൻ്റെ പ്രവാഹം, കാരുണ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്ന അപരോന്മുഖത്വം. ഇതും ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഗുരുവാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ തത്വചിന്ത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരാൾക്ക് ആ രീതിയിൽ അപരോന്മുഖമായ ഒരു തത്വശാസ്ത്രത്തെ മാത്രമേ പിൻപറ്റാൻ കഴിയൂ. ഒരിക്കലും ആത്മകേന്ദ്രീകൃതമായ ഈ വൈദിക വേദാന്ത വർണ്ണാശ്രമ ധാരകളിലേക്ക് അതിനെ ചുരുക്കാൻ കഴിയില്ല. അതാണ് ആശാൻ അവസാന കാലത്താണ്, 50 അവസാന കാലത്താണ് യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ ഈ പാരമ്പര്യത്തെ, പ്രബുദ്ധതയുടെ ഈ ധാർമ്മിക പാതയെ, നൈതിക പാതയെ അദ്ദേഹം തിരിച്ചറിഞ്ഞ് അവസാനത്തെ പ്രധാന പിന്നെ രചനകളെല്ലാം തന്നെ തികച്ചും പ്രബുദ്ധമായ രീതിയിൽ നിർവഹിച്ചത്. ആ തത്വചിന്തയിലേക്ക് അദ്ദേഹം ആദ്യം തന്നെ കടന്നു എന്ന് ഞാൻ പറഞ്ഞു. 1905 അദ്ദേഹം എഡ്വിൻ ആർനോൾഡിനെ വായിച്ചു. ബുദ്ധചിന്തയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി. ഇംഗ്ലീഷ് അറിയാമായിരുന്നു, മലയാളം അറിയാമായിരുന്നു, സംസ്കൃതമാണ് അദ്ദേഹം പഠിച്ചത്. അതുകൊണ്ട് ഡിഗ്രി കിട്ടിയില്ല. ചാമരാജേന്ദ്ര കോളേജിൽ ബാംഗ്ലൂരിൽ ചെന്നിട്ടും കൽക്കത്തയിൽ ചെന്നിട്ടും മദ്രാസിയിൽ പോയി പഠിച്ചിട്ടും അദ്ദേഹത്തിന് ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചില
ഒരുപാട് പഠിച്ചു, സ്കോളറായി മാറി, ബഹുഭാഷാ പാണ്ഡിത്യം നേടി. ഡയറി ഇംഗ്ലീഷിലാണ് എഴുതിക്കൊണ്ടിരുന്നത്, മുലൂർ എഴുതുന്ന പോലെ. മുലൂർ പകുതി മലയാളത്തിലും പകുതി ഇംഗ്ലീഷിലുമാണ്, ബൈലിംഗ്വലായിരുന്നു. ആശാൻ പരിപൂർണമായും ഡയറി ഇംഗ്ലീഷിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ബംഗാളിൽ പോയതുകൊണ്ട് അദ്ദേഹം ബംഗാളി ഭാഷയും ഏതാണ്ട് ഒക്കെ മനസ്സിലാക്കി. കന്നഡത്ത് ബാംഗ്ലൂർ ഉണ്ടായിരുന്നുകൊണ്ട് കന്നഡ ഭാഷയും വശത്താക്കി. തമിഴ് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ, പിന്നെ ഈ പറയുന്ന നാരായണൻ, പെരിങ്ങാടി നാരായണൻ, അദ്ദേഹം തമിഴിൽ തന്നെ കീർത്തനങ്ങൾ എഴുതുന്ന ആളായിരുന്നു. തമിഴ് അവിടെ ഉണ്ടായിരുന്നു, ദക്ഷിണ കേരളത്തിൽ പ്രത്യേകിച്ചും ജനഭാഷ. 16-17 നൂറ്റാണ്ട് വരെ ജനഭാഷ. പോർച്ചുഗീസുകാർ വരുന്ന കാലത്തോളം നമ്മുടെ ചവിട്ടു നാടകത്തിലൊക്കെ ഉള്ളതുപോലെ തമിഴായിരുന്നു യഥാർത്ഥത്തിൽ ബഹുജനങ്ങളുടെ ഭാഷ. തമിഴ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ വിപുലമായ ഒരു പാണ്ഡിത്യം അദ്ദേഹം രൂപീകരിച്ച് ഇന്ത്യയുടെ സംസ്കാരധാരകളെയും ചരിത്രത്തിന്റെ ആധാരങ്ങളെയും പഠിച്ചുകൊണ്ട് ശ്രീബുദ്ധചരിതത്തിന്റെ വിവർത്തനത്തിലേക്ക് വന്നു. അപ്പൊ ആ ശ്രീബുദ്ധചരിതത്തിന്റെ വിവർത്തനത്തിലേക്ക് വന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞ 1907 വീണപൂവ് അദ്ദേഹമുണ്ട്. വീണപൂവ് നാം പറയുന്നത് പലപ്പോഴും പൊതുവെ പറയുന്നത് അത് ശ്രീഭൂവിൽ അസ്ഥിര എന്ന് പറഞ്ഞുകൊണ്ട് ആ ഐശ്വര്യത്തിന്റെ അല്ലെങ്കിൽ ക്ഷേമത്തിന്റെ നശ്വരത സൂചിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആ തത്വചിന്തയെക്കുറിച്ച്, നശ്വരതയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അതിനെ സിദ്ധാന്തമാക്കി പ്രസ്താവിച്ചിരിക്കുന്നത് ബുദ്ധനാണ്. ബുദ്ധന്റെ അനിത്യവാദം എന്ന് പറയുന്ന തത്വചിന്തയിലാണ് അതിൻ്റെ അടിസ്ഥാനം. എല്ലാ മാറ്റത്തിനും വിധേയമാണ്, സ്ഥിരമായി ഒന്നും നിലനിൽക്കുന്നില്ല. ഇന്ന് ജനിക്കുന്നത് നാളെ മരിച്ചു പോകും, മരണം യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ മരണം കൊണ്ട് അവസാനമില്ല, പുതിയ ജന്മം ഉണ്ടായിക്കൊണ്ടിരിക്കും, പുതിയ മുകളങ്ങൾ. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറഞ്ഞതുപോലെ, ഒരു മരം, ഒരു വലിയ ഗജോത്തമൻ വീഴുമ്പോൾ മറ്റൊരു ജന്മം, മറ്റൊരു പിറവി, മറ്റൊരു വിത്ത് പൊട്ടിമുളയ്ക്കുന്നു. ഇങ്ങനെ വളരെ ചാക്രികമായി നിരന്തരമായ മാറ്റമാണ് ലോകത്തിൻ്റെ കാതൽ. പക്ഷെ എല്ലാം പരസ്പരം ബന്ധിതവുമാണ്. നമ്മുടെ ശരീരത്തിലുള്ള മൂലകങ്ങൾ തന്നെയാണ് ഈ മരത്തിലും മണ്ണിലും ഒക്കെ തന്നെയുള്ളത്. മണ്ണിലേക്ക് ക്രിസ്തു പറഞ്ഞതുപോലെ നാം ഇവിടുന്ന് വരുന്നു, മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു, മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ആ രീതിയിലാണ് ഈ ലോകത്തിൻ്റെ ബാന്ധവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അഖില ബാന്ധവൻ സാർ ഇവിടെ ഉദ്ധരിച്ചു അല്ലെങ്കിൽ പാടി ആലാപനം ചെയ്തു. അഖില ബാന്ധവൻ ശാക്യ ജിനദേവൻ കൃപാരശ്മി ചൊരിയുന്ന ആളിൽ എന്ന് പറയുന്ന കരുണയുടെ തുടക്കത്തിൽ എല്ലാത്തിൻ്റെയും സകല ബന്ധുവായിരിക്കുന്ന ആ ബുദ്ധന്റെ അനിത്യവാദം എന്ന തത്വചിന്തയിലാണ് ഈ മാറ്റത്തെക്കുറിച്ചുള്ള തത്വചിന്ത അടയാളപ്പെട്ടിരിക്കുന്നത്. എല്ലാം ഒരു പൂവാകട്ടെ രാജ്ഞി കണക്കെ വിളങ്ങുന്ന ഒന്നാകട്ടെ വാസവദത്തയുടെ തന്നെ എല്ലാ കാവ്യങ്ങളും അനിത്യവാദം തന്നെയാണ് അദ്ദേഹം അതേപോലെ തന്നെ. പക്ഷേ നമ്മുടെ കാവ്യ വഴക്കങ്ങളുടെ, ഭാഷാ വഴക്കങ്ങളുടെ ഹൈന്ദവമായ ഒരു അധീശബോധത്തിൻ്റെ, ഭാഷയുടെ ആ മൊഴി വഴക്കങ്ങളുടെ ഒരു അധീശത്വത്തെയും പിൻപറ്റിയിട്ടുണ്ട്. അപ്പോൾ പല ഭാഗങ്ങൾ നോക്കുമ്പോൾ ഇത് വേദാന്തമാണ്, വൈദികവും വേദാന്തവുമായ ഔപനിഷദികമാണെന്ന് തോന്നും. പക്ഷേ ഗാഠമായ വായനയിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന 1907 വീണപൂവ് മുതലെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതയുടെ ആന്തരിക സത്തയായി നിൽക്കുന്നത് അനിത്യവാദമാണ്. എല്ലാം മാറ്റത്തിനു വിധേയം, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ, ഇന്ന് ഉയർന്നു നിൽക്കുന്നത് നാളെ താണു പോകും, ആ പൂവ് പൊലിഞ്ഞു പോകും. നാരായണ ഗുരുവിൻ്റെ തന്നെ രോഗം വിഷൂചിക ബാധിച്ച് അദ്ദേഹം ആലുവ കിടന്നു. അത് കഴിഞ്ഞ് പാലക്കാട്ട് പോയി, ജൈന വീട്ടിലാണ് ചെന്നത്. മാണിക്യ പട്ടണം എന്ന് പറയുന്ന ആ ജൈന പള്ളി, ജൈന വസതി, ആ ജൈന വസതിക്ക് അടുത്തായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കിടക്കുകയാണ്. നാരായണ ഗുരുവാണ് കിടക്കുന്നത്, നിലവിളിക്കുകയാണ് അവിടെ കിടക്കുന്നത് നാരായണ ഗുരു. അപ്പൊ അതാണെന്ന് പറയുന്നു. പിന്നീട് പല കവികളും ഇപ്പൊ എഴുതി, അതല്ല, ബംഗാളിലെ ഒരു കാമുകിയെ കുറിച്ചാണ് എഴുതി. നീ കാമുകനെ കുറിച്ച് ആണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഭാഗ്യം. ഇപ്പൊ കാമു ബംഗാളിലെ കാമുകിയാകട്ടെ ആകാം, ഏതായാലും നാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു സങ്കടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ രോഗത്തെക്കുറിച്ച്. അപ്പൊ ഗുരു നിലവിളിക്കുന്നത് കണ്ടപ്പോഴാണ് എഴുതിയത്, പുനരെങ്ങ് കിടപ്പിതോർത്താൽ ശ്രീഭൂവിൽ അസ്ഥിര അസംശയം, ഇന്ന് നിന്റെ ആ ഭൂവി എങ്ങ് പുനരെങ്ങ് കിടപ്പിതോർത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മാറ്റത്തിന് വിധേയം. നാരായണ ഗുരുവാണെങ്കിലും ബുദ്ധനാണെങ്കിലും ബുദ്ധൻ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. ആനന്ദന്റെ മടിത്തട്ടിലാണ് കിടന്ന നിലവിളിയുടെ കൂടെയാണ് പറഞ്ഞ അപ്പൻ ഉണ്ടായത് അങ്ങനെയാണ്. മലയാളത്തിലും തമിഴിലും ഒക്കെ ദക്ഷിണേന്ത്യൻ ഭാഷയിൽ അപ്പനുണ്ടാകുന്ന ബുദ്ധന്റെ നിലവിളിയിൽ നിന്നാണ്, അന്ത്യവാക്കുകളാണ്. ആ സാലവൃക്ഷങ്ങൾക്കിടയിൽ ആനന്ദന്റെ മടിത്തട്ടിൽ തല വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അവസാനമൊക്കെ, അപ്പ
എന്ന് വിളിച്ചു. അപ്പ അത്ത എന്നും ഒരു വ്യാഖ്യാനമുണ്ട്, പാലിയിൽ രണ്ട് രീതിയിലും വരാം. അപ്പ ദീപോ ഭവ എന്നാണ് അവസാന വാക്ക്. ഗാന്ധിജി ഹേറാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ ചിത്പവന ബ്രാഹ്മണന്റെ ആ തോക്കിന് മുന്നിൽ അദ്ദേഹം പിടഞ്ഞു വീണത്, ഹേറാം എന്ന് പറഞ്ഞുകൊണ്ട്. ആ ബുദ്ധൻ പറഞ്ഞത് അദ്ദേഹം പന്നിയിറച്ചി കഴിച്ചിട്ടാണ്, 80 വയസ്സിൽ നടന്ന് പ്രസംഗിക്കുകയായിരുന്നു. ആ കിട്ടിയ ഭിക്ഷയായി കിട്ടിയത് എന്താണ്? അത് കഴിക്കുക. സംഘ വിനയ നിയമം നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ ബാബാ സാഹിബ് പറഞ്ഞിരിക്കുന്നതാണ്. ആ വിനയ പിടരത്തിൽ നിന്നാണ് ഞാൻ എടുത്തത്. മൈ മാസ്റ്റർ ദ ബുദ്ധ, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, നോട്ട് ഫ്രം ദ ഫ്രഞ്ച് റവല്യൂഷൻ ബട്ട് ഫ്രം മൈ മാസ്റ്റർ ബുദ്ധ ആൻഡ് ഹിസ് വിനയ പിടക, സംഘ റൂൾസ്. അപ്പൊ ആ വിനയ പിടകം അനുസരിച്ച് അവരുടെ ബൈബിൾ അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയായിരുന്നു വിനയ പിടകം. വിനയ സുത്ത അഭിധാമ, 3 പിടകങ്ങളാണ് ബുദ്ധിസത്തിന്റെ പാലി കാനൺ എന്ന് പറയുന്നത്. വിനയ പിടകമാണ് അതിന്റെ റൂൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതനുസരിച്ച് എന്താണ്, ഒരു നേരത്തെ ഭക്ഷണം, ധമഭാഷണം നടത്തിയതിന് ശേഷം ഭിക്ഷയാചിച്ച് ഉച്ചയാകുന്നതിന് മുമ്പോ കഴിക്കാം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം. എന്താണ് കിട്ടുന്നത്? ജനങ്ങൾ കൊടുക്കുന്നതിന്റെ മിച്ചം, അവർ കഴിച്ചതിന്റെ അവശിഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇച്ചിന് കഴിക്കാൻ വേണമെങ്കിൽ അത് കഴിച്ചോളൂ. എന്ത് കിട്ടുന്നു അത് കഴിച്ചോളും. സാധാരണ മനുഷ്യൻ കഴിക്കുന്നത് അവർ മാംസമാണ് സാധാരണക്കാർ കഴിക്കുന്നത്. പഴങ്കഞ്ഞിയും പഴകിയ മാംസം എന്തോ ആയിരുന്നു, പന്നി മാംസമായിരുന്നു, പഴകിയിരുന്നു. അതേ 80 വയസ്സായിരുന്നു അപ്പോൾ പ്രശ്നമായി, ഫുഡ് പോയിസണിങ് പോലെ വയറ്റിൽ ദഹനത്തെ ബാധിച്ചു, അദ്ദേഹം അവിടെ കിടന്ന് മരിക്കുകയാണ്. അപ്പൊ പറഞ്ഞതാണ് അപ്പ ദീപോ ഭവ. എന്താണ് ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കേണ്ടത്? നീ, നിന്റെ താങ്കൾ, നീ എന്നുമല്ല പറഞ്ഞത്, ശിഷ്യനോടാ പറയുന്നത്. മകന്റെ പ്രായമുള്ള ശിഷ്യനോട് 80 വയസ്സായ ബുദ്ധൻ നിലവിളിച്ച് പറഞ്ഞതാണ് അപ്പ ദീപോ ഭാ എന്നാണ്. ഹിന്ദിയിൽ ഇപ്പൊ ആപ്പ് എന്ന് ഉപയോഗിക്കുന്നത്, അവിടുന്നാണ് അപ്പനുണ്ടാകുന്നത്. തമിഴിലും തമിഴകത്ത് അപ്പൻ, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ മലയാള ഭാഷയിൽ പോലും അപ്പനുണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പൻ, അപ്പനെ, താങ്കൾ തന്നെ താങ്കളുടെ വെളിച്ചമായിരിക്കുക എന്നാണ് അപ്പ ദീപോ ഭവ എന്ന് പാലിയിൽ പറയുന്നത്. ആ ഭീ അപ്പന ദീപ് എന്നാണ് ഹിന്ദിയിൽ, ആധുനിക ഹിന്ദിയിൽ പറഞ്ഞാൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ബുദ്ധന്റെ വചനത്തെ കണ്ടെത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആശാന്റെ ഏറ്റവും വലിയ ഒരു പരിണാമം. അദ്ദേഹം നേരത്തെ പോയി അകാല ചരമം പ്രാപിച്ചു, 51 വയസ്സ് പൂർത്തിയാകാതെ. ആ ജനുവരി 16 അന്തരിച്ചു, ഏപ്രിലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം വരുന്നത്, ഏപ്രിലാണ്. അപ്പൊ ആ 52 വയസ്സിലേക്ക് കടന്നില്ല, 51 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് പോയതുകൊണ്ടാണ് അവസാനത്തെ 3 രചനകളിൽ കരുണ, ചണ്ഡാല ഭിക്ഷുകി, ശ്രീബുദ്ധചരിതത്തിന്റെ അപൂർണമായ കാവ്യ സ്വതന്ത്ര വിവർത്തനം, ഇതിൽ മാത്രമാണ് അതിന്റെ കോർ ആയിട്ടുള്ള ബുദ്ധനെ നേരിട്ട് പരാമർശിക്കുന്നത്. പക്ഷേ 1907 വീണപൂ മുതൽ ബുദ്ധന്റെ അനിത്യവാദം എന്ന് പറയുന്ന അനാത്മവാദം, സമുദായവാദം, ഗുരുവിന്റെ, ഗുരുവിൽ നിന്ന് വേറിട്ടല്ല, ഗുരുവിന്റെ സമുദായം, സഹോദരനും ഗുരുവിടെ ഉണ്ടാക്കിയ സമുദായം എന്ന പരികല്പന, മാനവിക ആദ്യം ആഭ്യന്തര ജനായത്വത്തിലൂടെ ഉപജാതി വഴക്കങ്ങൾ കലർന്ന വലിയൊരു സമുദായമായി മാറി, പിന്നീട് ജാതികളെ മറികടന്നുകൊണ്ട് ഒരു മനുഷ്യ സമുദായം, ലോക മതം, ലോകധർമ്മം എന്ന് അദ്ദേഹം 1925 പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സംഘത്തിലേക്ക് ജാതി മത ഭേദം കൂടാതെ എല്ലാ മനുഷ്യരെയും അംഗത്വം കൊടുക്കണം. പള്ളാത്തുരുത്തിയിൽ നടത്തിയ 27 സന്ദേശത്തിൽ വീണ്ടും എടുത്തു പറയുന്നുണ്ട്. 88 തന്നെ അദ്ദേഹം മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചു, ജാതിഭേദം, മതദ്വേഷം എതുവില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത്. അവിടെ തന്നെയാണ് അത് 27-28 ആ പരിനിബാണത്തിന്റെ സമയത്തും അദ്ദേഹം അതേ നിലപാടിൽ തന്നെയായി. ആ മാനിഫെസ്റ്റോ 888 മാനിഫെസ്റ്റോയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആശാനും ഈ പറയുന്ന വിപുലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ വിശ്വസാഹോദര്യ ഭാവന, അതാണ് സമുദായവാദം, അനിത്യവാദത്തെ അനാത്മവാദം എന്നും പറയുന്നു. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കേന്ദ്രീകൃതമായ ഒരു സ്ഥിര സത്തയില്ല. ദൈവമെന്നോ ആത്മാവെന്നോ പറയുന്ന ഒരു കേന്ദ്രീകൃതമായ ഒരു സത്തയും ഇല്ല, കാരണം എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ജനിക്കുന്നതെല്ലാം മരിക്കും, അവിടെ നിന്ന് വീണ്ടും പുതിയ ജന്മങ്ങൾ ഉണ്ടായി വരും, അതും മരിക്കും. അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം അടിസ്ഥാന തലത്തിൽ എല്ലാം പരസ്പര ബന്ധുത്വത്തിലാണ്. അതുകൊണ്ടാണ് ആശാൻ ഈ പുല്ല് ഒന്നല്ല നാം ഈ സഹോദരരല്ലേ പൂവേ എന്ന് അവിടെ പറയുന്നതിന്റെ യഥാർത്ഥ രഹസ്യം ഈ വീണപൂവിൽ തന്നെ അദ്ദേഹം പറയുന്നത്. മൈത്രീ ബന്ധത്തിലൂടെയാണ്, സാഹോദര്യ ബന്ധത്തിലൂടെയാണ് മനുഷ്യരും ചരാചരങ്ങളും ജീവാജീവങ്ങളും പ്രപഞ്ചവും എല്ലാം ഒന്നായിരിക്കും. അപ്പൊ ബുദ്ധന്റെ അടിസ്ഥാന ആശയങ്ങളാണ് ഇതൊക്കെ തന്നെ. മൈത്രി, കരുണ, മുദിത്വ, ഉപേക്ഷ, പ്രജ്ഞ എന്നൊക്കെ പറയുന്ന ബുദ്ധന്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്നാണ് ഗുരുവാകട്ടെ, അതിനു മുമ്പ് തിരുവള്ളുവരാണ് അത്, പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ CE 1-2 നൂറ്റാണ്ടുകളിൽ തിരുവള്ളുവരാണ് ഇറക്കിയത് തിരുക്കുറളിൽ കൂടെ. അപ്പൊ ആ സിദ്ധ പരമ്പരയിലാണ് നമ്മുടെ അയ്യാ വൈകുണ്ഠരും,
പിന്നെ തൈക്കാടയ്യാവും ചട്ടമ്പി സ്വാമികളും അതുപോലെ നാരായണഗുരു ഒക്കെ തന്നെ വരുന്നു. അവർ ആധുനികരായി മാറിയിട്ടുള്ള അതിൽ ഏറ്റവും മതേതരമായ ഒരു മാനവിക അഭിവീക്ഷണം ഉണ്ടാക്കിയത് നാരായണഗുരുവാണ്. അതുകൊണ്ടാണ് നാം അദ്ദേഹത്തെ ഐക്കോണിക്കായിട്ട് കേരളത്തിൻ്റെ ആധുനികതയുടെ വിധാതാവായി വാഴിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ പാരമ്പര്യം തമിഴകത്തെ സിദ്ധരുടെ, തിരുവള്ളുവരുടെ, ബുദ്ധനിലേക്ക് എത്തുന്ന, ബുദ്ധനും അപ്പുറത്തേക്ക് പൂർവ്വബുദ്ധന്മാരിലേക്ക് സൈന്ധവ നാഗരികതയിലേക്ക് പോകുന്ന ഒരു വിപുലമായ നമ്മുടെ സംസ്കാര പാരമ്പര്യം, അതിനെ ആശാൻ അവസാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പക്വമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. 1907 മുതൽ അതിൻ്റെ അനുരണനങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയുടെ അടിത്തറയിൽ കാണാം. ഈ അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും അനിത്യവാദത്തിൻ്റെയും അടിത്തറ വീണപൂ മുതൽ ഈ കരുണ വരെ നമുക്ക് കാണാൻ സാധിക്കും. സമയപരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാനിവിടെ ചുരുക്കേണ്ടതുണ്ട്. മറ്റ് പ്രതികരണങ്ങൾക്കും വിലയേറിയ കാര്യങ്ങൾക്കും ചർച്ചകൾക്കും വേണ്ടി ഞാൻ എൻ്റെ ആമുഖ പ്രസ്താവങ്ങൾ തൽക്കാലം ഇവിടെ ചുരുക്കുകയാണ്. ഇതിന് അവസരം തന്ന ചന്ദ്രമോൻ സാറിനും അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിനും നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിനും എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായ എല്ലാ നല്ല സഹോദരി സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി.